കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനങ്ങൾ. ക്രിസ്ത്യൻ ലൈഫ് ടി വി ചാനലിലൂടെയും മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രീസിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെയും ഞങ്ങളുടെ ഈ വിശുദ്ധ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, പ്രാർത്ഥനാ സഹകാരികൾ, കർത്താവിൻ്റെ മക്കൾക്ക്, ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനങ്ങളും പ്രാർത്ഥനകളും അറിയിക്കുന്നു. ലോകം മുഴുവൻ ഒരു അനിശ്ചിതത്വത്തിലാണ്. മനുഷ്യൻ ഒരാഗോള ഭീതിയിലാണെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു തെറ്റുമില്ല. എന്തു ചെയ്യണമെന്നറിയില്ല മനുഷ്യന്. പണ്ടൊക്കെ അമേരിക്ക കരഞ്ഞാൽ കണ്ണീരൊപ്പാൻ ബ്രിട്ടൻ ഉണ്ടായിരുന്നു, ബ്രിട്ടൻ കരഞ്ഞാൽ സ്പെയിൻ കണ്ണൊപ്പു, റഷ്യയ്ക്ക് ഒരു സങ്കടം വന്നാൽ ഇന്ത്യക്ക് ആശ്വസിപ്പിക്കാം. ഇന്നത്തെ പ്രശ്നം ആരുടെ കണ്ണുനീര് ആരൊപ്പും, എല്ലാവരും വലിയ കൂട്ടക്കരച്ചില്ല. ലക്ഷങ്ങൾ മരിക്കുന്നു, കോടിക്കണക്കിന് ജനങ്ങൾ ഐസൊലേഷനിൽ, കോടിക്കണക്കിന് ജനങ്ങൾ ക്വാറന്റൈനിൽ, വൈറോളജി ഡിപ്പാർട്ട്മെൻ്റ് വാക്സിന് വേണ്ടി മരുന്നിന് വേണ്ടി അശ്രാന്ത പരിശ്രമം, ലക്ഷക്കണക്കിന് ആരോഗ്യ പ്രവർത്തകർ, ഡോക്ടേഴ്സ്, നേഴ്സുമാർ, ലാബ് ടെക്നീഷ്യൻസ്, ഫാർമസിസ്റ്റുകൾ ഓടി നടന്ന് അധ്വാനിക്കുന്നു. ജീവൻ പോലും തൃണവൽ ഗണിച്ചുകൊണ്ട് മനുഷ്യർ അധ്വാനിക്കുന്നു. ഇതിനിടയിൽ കോടാനുകോടി ജനങ്ങൾ മുട്ടിന്മേൽ നിന്ന് ദൈവമേ ഇതിനൊരു പരിഹാരം വേണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. നമുക്കും പ്രാർത്ഥിക്കാം, ഈ ആരാധനയിൽ നമുക്കും പ്രാർത്ഥിക്കാം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ലോകം മുഴുവൻ ഈ സംഭവം നടക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ദൈവം അറിയാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. എൻ്റെ തമ്പുരാൻ അറിയാതെ ഞാൻ 34 വർഷത്തെ എൻ്റെ സുവിശേഷ ജീവിതത്തിൽ 10,000 വേദികളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു സെൻറ്റൻസ് ആവർത്തിക്കട്ടെ, കർത്താവിൻ്റെ മണവാട്ടി സഭയോടുള്ള ബന്ധത്തിലല്ലാതെ ഈ ലോകത്തിൽ ഒരു സംഭവങ്ങളില്ല, ഒരു ഭരണമില്ല, ഒരു എലക്ഷൻ ഇല്ല, ഒരു ബാലറ്റ് ഇല്ല, ഒരു ബുള്ളറ്റ് ഇല്ല, ഒന്നും. എന്തു സംഭവിച്ചിട്ടുണ്ടെങ്കിലും അത് കർത്താവിൻ്റെ സഭയുള്ള ബന്ധത്തിലാണ്. സഭ ഉരുക്കുക, എനിക്ക് ഉറപ്പാ കാര്യത്തിൽ. ഞാൻ ഒരു കാര്യം വ്യക്തമായിട്ട് നിങ്ങളോട് പറയാം, ഈ വിഷയത്തിനും ഒരു പരിഹാരമുണ്ടാകും, എത്രയും വേഗം ഒരു പരിഹാരമുണ്ടാകും. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് പ്രശ്നങ്ങൾ ലോകത്തിൽ അവസാനിക്കുന്നില്ല. വൈ? കർത്താവിൻ്റെ സഭ എടുക്കപ്പെട്ടേ മതിയാകും. സ്തോത്രം. ഈ സഭായോഗത്തിൽ പങ്കെടുക്കുന്ന 100% ജനവും അത് വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, ഞാനും വിശ്വസിക്കുന്നു. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത ദൈവത്തിന് കൊള്ളാവുന്ന വേലക്കാരനായി അത് വിശ്വസിച്ച് വിശുദ്ധിയോടെ വേർപാടോടെ കർത്താവിന് നിൽക്കുന്ന ദൈവമക്കളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളെ ബലപ്പെടുത്തുന്ന ദൈവം എന്ത് ഈ ഭൂമിയിൽ ആഗ്രഹിക്കുന്നു എന്ന് നമ്മെ ഉറപ്പിക്കുന്ന ഒരു നല്ല ചിന്ത നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുക. ഞാൻ ഒരു തിരുവചന ഭാഗം നിങ്ങളോട് പങ്കുവച്ചാലേ കിടക്കാം. 80 സങ്കീർത്തനം 9 വാക്യം, അത് വളർന്നു പൊക്കം കുറഞ്ഞു പടരുന്ന മുന്തിരിവള്ളിയായി തീർന്നു. മറക്കല്ലേ, ഈ വാക്യം മറക്കല്ലേ, സഭായം കഴിഞ്ഞാലും മറക്കല്ലേ. അത് വളർന്നു പൊക്കം കുറഞ്ഞു പടരുന്ന മുന്തിരിവള്ളിയായി തീർന്നു. സ്തോത്രം. 80 സങ്കീർത്തനം ആസാഫിൻ്റെ സങ്കീർത്തന. ഈ സങ്കീർത്തനം എത്ര പേര് വായിച്ചിട്ടുണ്ടാകും? ആട്ടിൻകൂട്ടത്തെ പോലെ ജോസഫിനെ നടത്തുന്നവനായി ഇസ്രായേലിൻ്റെ ഇടയിലായി ഉള്ളത് വെച്ച് വയ്ക്കൊള്ളണമേ, കരുബുകളിന്മേൽ അധിവസിക്കുന്നവനെ പ്രകാശിക്കണമേ, എഫ്രയീമും ബെന്യാമീനും മനസ്സിയും കാണുക, നിന്റെ വീര്യബലം ഉണർത്തി ഞങ്ങളുടെ രക്ഷയ്ക്കായി വരണമേ ദൈവമേ, ഞങ്ങളെ ഇത് ആസ്ഥാനപ്പെടുത്തണമേ, ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ. നീ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കുന്നതിന് എത്രത്തോളം കോപിക്കും, നീ കണ്ണുനീരിൻ്റെ അപ്പം അവർക്ക് തിന്മാനം അനുമതി കണ്ണുനീർ കുടിപ്പാനും കൊടുത്തിരിക്കുന്നു, നീ ഞങ്ങളെ ഞങ്ങളുടെ ഏൽക്കാർക്ക് വിടക്കാക്കി തീർക്കുന്നു, ദൈവമേ ഞങ്ങളെ മടക്കി വരുത്തണമേ, തിരുമുഖം പ്രകാശിപ്പിക്കണമേ. നീ മിസ്രയിൽ നിന്നൊരു മുന്തിരി വള്ളി കൊണ്ടുവന്നു, ജാതികളെ നീക്കിക്കളഞ്ഞതിനെ നട്ടു, നീ അതിന് തണമെടുത്തു, അത് പേരൂന്ന് ദേശത്ത് പടർന്നു. ഹോ, താഴോട്ട് ഇങ്ങനെ വായിക്ക, അതിൻ്റെ കൊമ്പുകൾ സമുദ്രം വരെയും അതിൻ്റെ ചില്ലികൾ നദി വരെയും നീട്ടിയിരുന്നു. അടുത്ത ചോദ്യം, ഇസ്രായേലും പുതിയ നിയമ ഇസ്രായേലും ഈ സഭായോഗത്തിൽ പങ്കെടുക്കുന്നവർ മറക്കരുത്,
വഴി പോകുന്നവരൊക്കെയും അതിനെ പറിപ്പാൻ തക്കവണ്ണം നീ അതിൻ്റെ വേരുകളെ പൊളിച്ചു കളഞ്ഞതെന്ത്? കാട്ടുപന്നി അതിനെ മാന്തി കളയുന്നു, വയലിലെ മൃഗങ്ങൾ അത് നിന്ന് കളയുന്നു. അതല്ലേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്? ദൈവം തമ്പുരാൻ കെട്ടിയ വേലി മുഴുവൻ സൗകര്യം പോലെ പൊളിച്ചു കളഞ്ഞിട്ട് പന്നി കയറുന്നത്, വയലിൽ മൃഗം കയറുന്നത് പ്രശ്നമാണ്, കാര്യമില്ല. ഒരു മടങ്ങി വരവിന് വേണ്ടി ആർത്തിയോടെ കരയുന്ന പഴയ നിയമ ഇസ്രായേലിൻ്റെ കരച്ചിലാണ് 80-ാം സങ്കീർത്തനമെങ്കിൽ ഈ സഭായോഗത്തിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പുതിയ നിയമ വേർഷനായ പുതിയ നിയമ സിയോൺ യാത്രക്കാരായ നമ്മുടെ ഒരു മടങ്ങി വരവിന് യഥാസ്ഥാനപ്പെടുക. ദി റീസ്റ്റോറേഷൻ ഓഫ് ദ ചർച്ച് ഓഫ് ഗാഡ്, ദൈവസഭയുടെ യഥാസ്ഥാനം. സങ്കീർത്തനക്കാരൻ ചോദിക്കുക, നീ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നേരെ എത്രത്തോളം കോപിക്കും? ഇപ്പോൾ ഒരുപാട് പേര് ഫേസ്ബുക്കിലും യൂട്യൂബിലും ചോദിക്കാം, പാസ്റ്റർമാരെവിടെ, പ്രവാചകന്മാരെവിടെ, പ്രാർത്ഥിക്കുന്നവരെവിടെ? ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. പക്ഷേ എൻ്റെ ചോദ്യം, ചോദിക്കുന്ന നീ എവിടെ? ഞാൻ നിനക്ക് പ്രാർത്ഥിച്ചുകൂടെ? ഇത് ചോദിക്കാൻ വേണ്ടി തന്നെ കുറച്ച് പേരുണ്ട്. പ്രാർത്ഥനയില്ല അവർക്ക്, അവർ രക്ഷിക്കപ്പെട്ടാണെന്ന് ദൈവം തമ്പുരാൻ മാത്രമേ അറിയത്തുള്ളൂ. ചോദിക്കാൻ വേണ്ടി തന്നെ കുറച്ച് പേര്. എൻ്റെ ഞാൻ ഒരു കാര്യം പറയാം, ഈ പറവോൻ്റെ രാജ്യത്ത് ദൈവം തമ്പുരാൻ തവളയും പേനുമൊക്കെ അയച്ചാൽ ഏത് മോശ പ്രാർത്ഥിച്ചാൽ തവള തിരിച്ചു പോകും? ഒരു മോശമല്ല, 9,000 മോശം ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിച്ചാലും ജനം വിടുവിക്കപ്പെടാൻ വേണ്ടി പറവോൻ്റെ അടിമത്വത്തിൽ നിന്ന് ജനം പുറത്തു വരാൻ ദൈവം അയച്ചതാണെങ്കിൽ അതിന് ദൈവത്തിൻ്റെ സമയമാകുമ്പോഴേ അതിന് വിടുതലുണ്ടാകത്തുള്ളൂ. അത് ഉറപ്പാ. ചരിത്രം അങ്ങനെ, ബൈബിൾ ചരിത്രം അങ്ങനെ. ബൈബിളിൽ വിശ്വസിക്കാത്തവരെനിക്ക് വിഷയമല്ല, ഞാൻ അവരോടല്ല പ്രസംഗിക്കുന്നത്. പിന്നെ ബൈബിൾ വിശ്വസിക്കുന്നവരോട് പ്രസംഗിക്കുന്ന പലതും എടുത്തുകൊണ്ട് പോയി അപ്പുറവും കഷണിച്ച് ഇപ്പുറവും കഷണിച്ചിട്ട് ബൈബിളിൽ വിശ്വസിക്കാത്തവരുടെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് അവരതെല്ലാം കൂടെ കൂട്ടിമാറ്റി, അതിനൊന്നും നമ്മൾ ഉത്തരവാദികളല്ലേ. എൻ്റെ പ്രസംഗം സഭായോഗത്തിലാണ്, എൻ്റെ പ്രസംഗം വിശുദ്ധ ആരാധനയിലാണ്, എൻ്റെ പ്രസംഗം ദൈവത്തെ വിശുദ്ധിയോടെ സ്നേഹിക്കുന്ന രക്ഷിക്കപ്പെട്ട ദൈവജനത്തോടാണ്. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നേരെ ദൈവം ഇനി എത്രത്തോളം കോപിക്കും? ഉത്തരം, കണ്ണുനീരിൻ്റെ അപ്പം തിന്നണം, അനവധി കണ്ണുനീർ കുടിക്കണം. അർത്ഥം ഇത്രേ ഉള്ളൂ. ഇനി ഒരുപാട് കഷ്ടപ്പെടണമെന്നല്ല അതിൻ്റെ അർത്ഥം. പകരം പ്രാർത്ഥിക്കണം, മുഴങ്കാൽ മടക്കണം, താഴണം, വിനയപ്പെടണം, ദൈവസന്നിധിയിലേക്ക് നമ്മൾ ഇറങ്ങിച്ചേരണം. അതാ അതിൻ്റെ അർത്ഥം. അതാ ഞാൻ മുമ്പോട്ട് പോകാം. വളരെ പ്രാർത്ഥനയോട് ശ്രദ്ധിക്കുക. പരിശുദ്ധാത്മാവ് വിടപെടുന്ന ശക്തിയേറിയ ചില ഭാഗങ്ങൾ നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്നു, ഞാൻ മിസ്രാമിൽ നിന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു. ഹി ബ്രോട്ട് ദ വൈൻ ഫ്രം ഈജിപ്ത്. ഹൗ ബ്യൂട്ടിഫുൾ സെന്റൻസ്. ഹി ബ്രോട്ട്, അർത്ഥം ദൈവം കൊണ്ടുവന്നതായി മുന്തിരി. വേദപുസ്തകത്തിൽ ഒരുപാട് വൃക്ഷങ്ങളുണ്ട്, ഏതാണ്ട് 850 ശാഖകളിലായി, 250 ഗോത്രങ്ങളിലായി, 3,500 സ്പീഷ്യസ് വർഗത്തിൽപ്പെട്ട സസ്യങ്ങളും മരങ്ങളും ചെടികളും പാലസ്തീനിൽ ഉണ്ടായിരുന്നു എന്നാണ് സസ്യലോക ചരിത്രം, വേദപുസ്തക സസ്യലോക ചരിത്രം പറയുന്നത്, ഹിസ്റ്റോറി പറയുന്നുണ്ട്. എന്നാൽ ബൈബിളിനകത്ത് 100 ശതമാനം മരങ്ങളുടെ ചെടികളുടെ പേര് മാത്രമേ ഉള്ളൂ. പിജിലവൃക്ഷം, കരുവേലകം, ഖദിരമരം, ദേവദാരു, അശോകം, കടുകുമണി, ഈസോപ്പ്, മുന്തിരി, അത്തി, ഒലിവ്, എല്ലാത്ത അർത്ഥങ്ങളുണ്ട് കേട്ടോ. ഇതെല്ലാം ചേർത്തിരിക്കുന്ന ഒരർത്ഥങ്ങളാണ്. പിജിലവൃക്ഷം ഉടമ്പടിയാണെങ്കിൽ കരുവേലകം വേർപാടാണ്, ദേവദാരു ആരാധനയാണെങ്കിൽ ഖദിരമരം യാഗപീഠത്തിനാണ്, അത്തി ഇസ്രായേലിൻ്റെ രാഷ്ട്രീയമാണെങ്കിൽ ഒലിവ് ഇസ്രായേലിൻ്റെ മതമാണ്. പക്ഷെ ഇവിടെ വായിക്കപ്പെട്ട മുന്തിരി ഒരു ആത്മീയനെ കാണിക്കുന്നു. പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവും പറഞ്ഞിട്ടുണ്ട്, യോഹന്നാൻ 11:1, ഞാൻ സാക്ഷാൽ മുന്തിരി വള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമായതുകൊണ്ട് എന്നിൽ കൂടെ കായ്ക്കാത്ത കൊമ്പുകളൊക്കെ ഞാൻ ചെത്തിപിടിപ്പാക്കും. സന്തോഷമുണ്ടോ? ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ഹൃദയത്തിനകത്തൊരു സന്തോഷമുണ്ടോ? ഉണ്ടെങ്കിൽ കർത്താവിനെ ഒന്ന് സ്തുതിക്കുകയും
ഒന്ന് മഹത്വപ്പെടുത്തുക ചെയ്തോ, കർത്താവിൻ്റെ നാമം മഹത്വമെടുക്കട്ടെ. ഞാൻ പോകാം, ശ്രദ്ധിച്ച് കേൾക്കണം. ഹി ബ്രോട്ട്, അവൻ മിശ്രം എന്നൊരു മുന്തിരിവള്ളി കൊണ്ടുവന്നു. എന്താ അതിൻ്റെ ആത്മീയ അർത്ഥം? ബൈബിളിൽ ഏത് വാക്യത്തിനും ഒരു കോണ്ടസ്റ്റ് ഉണ്ട്, ഒരു സന്ദർഭമുണ്ട്. ബൈബിളിൽ ഏത് വാക്യത്തിനും ഒരു സെക്കുലർ മീനിങ് ഉണ്ട്, ഒരു അക്ഷരീകമായ ലിറ്ററൽ മീനിങ് ഉണ്ട് അതിന്. എന്നാൽ ബൈബിളിലെ ഏത് വാക്യത്തിനും ഒരു ആത്മീയ അർത്ഥമുണ്ട്. ആ ആത്മീയ അർത്ഥത്തിൽ ഞാൻ പറയണം, ആ മുന്തിരിവള്ളി ഇസ്രായേലിനെയാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞാൻ പ്രസംഗിക്കുന്നത് പുതിയ നിയമം ഇസ്രായേലാണ്. മിശ്രയേമിൽ നിന്നൊരു മുന്തിരിവള്ളി കൊണ്ടുവന്നു എന്ന് സങ്കീർത്തനക്കാരൻ ആസാഫ് എഴുതിയെങ്കിൽ അതിൻ്റെ അർത്ഥം പാപത്തിൻ്റെ ചേറ്റുകണ്ടത്തിൽ നിന്ന്, ആർക്കും വേണ്ടാതെ കിടന്ന സ്ഥലത്ത് നിന്ന്. ഓ, നമ്മളൊക്കെ പറയില്ല, അന്നേ മരിച്ചു പോയെങ്കിൽ എൻ്റെ ദൈവമേ ഞാൻ ചെന്നേ വന്നാരകമാതിൽ. അവിടെ നിന്ന് കർത്താവ് നമ്മളെ കൊണ്ടുവന്നു. അമ്മേ, എന്നെ ഒരു പാറമേൽ ആ കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റി, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും എന്നെ കൈക്ക് പിടിച്ച് അവൻ എന്നെ വലിച്ചു കയറ്റി ക്രിസ്തുവാകുന്ന പാറമേൽ എന്നെ നിർത്തി, എൻ്റെ വായിൽ എനിക്കൊരു പുതിയ പാട്ട് തന്നു. അതെൻ്റെ ദൈവത്തിന് സ്തുതി തന്നെ. ഏതാ സ്തുതി? എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത വൻ കൃപകൾ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കോരായിരം നന്ദി. ഹൃദയം നന്ദിയാൽ നിറയുക ദൈവനെ പ്രസംഗിക്കുമ്പോൾ. എൻ്റെ ദൈവം കൊണ്ടുവന്നു പാപത്തിൻ്റെ ചേറ്റുകണ്ടത്തിൽ നിന്ന്, നരകത്തിനടിമയായി പോകണ്ട എന്നെ അവൻ്റെ കൈക്ക് പിടിച്ചു നാശകരമായ കുടിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റി ക്രിസ്തുവാകുന്ന പാറമേൽ എന്നെ നിർത്തി, എൻ്റെ നാവിൽ അവനൊരു പുതിയ പാട്ട് തന്നു. അതാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞവൻ മിശ്രയേമിൽ നിന്നൊരു മുന്തിരിവള്ളി കൊണ്ടുവന്നു. അടുത്ത വാക്യം, ജാതികളെ നീക്കിക്കളഞ്ഞ് അതിനെ നട്ടു. ചിലരുടെയൊക്കെ ജീവിതവും നടപ്പുമൊക്കെ കണ്ട ഇവരെ ഏതാണ്ട് അവിയലിനകത്ത് കൊണ്ടിട്ട ഒരു കഷണം പോലെയാണ്. അവിയലിനൊരു പ്രത്യേകത ഉണ്ട്, അവർക്ക് ഉരുളക്കിഴങ്ങുമായിട്ടും സവോളയായിട്ടും ക്യാരറ്റുമായിട്ടും ബീറ്റ്റൂട്ടുമായിട്ടും പാവയ്ക്ക പല്ലിക്ക പരുത്തിക്ക പഞ്ഞിക്ക പടവറി എല്ലാതുമായിട്ട് ഒരു നല്ല ബന്ധം അവിയലല്ലേ. അതുകൊണ്ടാണ് ലാഭത്തിനോട് ആകാ പറഞ്ഞത്, നിന്റെ മുന്തിരിത്തോട്ടം എനിക്കതാ, ചീരത്തോട്ടമാക്കാം. അതെന്താ, മുന്തിരിത്തോട്ടത്തിൽ മുന്തിരി മാത്രമേ വളരൂ, ചീരത്തോട്ടത്തിന് അപ്പോൾ കുപ്പച്ചീര, മുള്ളച്ചീര, പേച്ചീര, എല്ലാ ചീരയും ചിലയിടത്തുണ്ടല്ലോ. നമ്മുടെ സഭയല്ല കേട്ടോ. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ദൈവം എൻ്റെ കർത്താവ് മിശ്രയേമിൽ നിന്ന് പാപത്തിൽ നിന്ന് നമ്മളെ കൊണ്ടുവന്നിട്ട് ദൈവം നമ്മളെ നട്ടത് സഭ, സത്യസഭ, വിശുദ്ധ സഭ. ആ സഭയല്ല നിങ്ങളിപ്പിരുന്ന് ആരാധന നടത്തുന്നത്, ആ സഭയിൽ നിന്ന് വചനം കേൾക്കുന്നത്. ആ സഭയുടെ പ്രത്യേകത വേർപാടും വിശുദ്ധിയുമുള്ള സഭ, അതാണ് ജാതികളെ നീക്കിക്കളഞ്ഞു. എന്താ ജാതികൾ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്? അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ ഇടയിലുള്ള ഈ അവർണ സവർണ മേധാവിത്വങ്ങളോ, ഈ ചണ്ടാളൻ, പ്ലവങ്കൻ, മാഗതൻ, ജഗതമൻ, സാരമേൻ, ശുദ്രൻ, വൈശ്യൻ, ശകൻ, ദാസൻ, മറവൻ, കുറവൻ, പുലയൻ, ഹിത്യൻ, മോവാവിൻ, അമോന്യൻ, ഗിർഗശ്യൻ, യബൂസ്യൻ, പെരീസ്യൻ എന്നൊക്കെ പറയുന്ന നമ്മുടെ നാട്ടിലുള്ള മനുഷ്യരുണ്ടാക്കിയ തൊഴിലിൻ്റെ പേരിൽ, നിറത്തിൻ്റെ പേരിൽ, പണത്തിൻ്റെ പേരിൽ ഉണ്ടാക്കിയ ആ ജാതിയല്ല. പാപം ചെയ്യുന്നവൻ ജാതികളുടെ കൂടെയും യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് സത്യത്തിൽ ആത്മാവിനെ ആരാധിക്കുന്നവൻ ദൈവസഭയിലും. ഇനി നീ പറ, നീ ജാതികളുടെ കൂടെയാണോ ദൈവസഭയിലാണോ? ചില പറയും പാമ്പിനെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ പാമ്പിൻ്റെ നടുക്കഷണം. ഞാൻ നിങ്ങളോട് പറയും, പാമ്പിനെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ പാമ്പിൻ്റെ നടുക്കഷണം തിന്നരുത്, നല്ല ഭംഗിയായിട്ട് ഒരു ചമ്മന്തി അരിഞ്ഞു കൂട്ടണം, പാമ്പിൻ്റെ കറി വേണ്ടെന്ന് നോക്കണം.
കാരണം നിനക്കൊരു സിലബസ് ഉണ്ട്, നിനക്കൊരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്, നിനക്കൊരു ഉപദേശമുണ്ട്, നിനക്കൊരു പുസ്തകമുണ്ട്, നിനക്കൊരു ദൈവമുണ്ട്. എനിക്കും നാട് ഓടുമ്പോൾ എതിലേ ഓടണം? ചില പറയും നാട് ഓടുമ്പോൾ നടുവേ ഓടണം. പാസ്റ്റർ അവരാണെങ്കിൽ ഞായറാഴ്ച എന്നിട്ട് നടുവേ തന്നെയാണ് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. നാട് ഓടുമ്പോൾ നടുവേ അല്ല ഓടുന്നേ, നാട് ഓടുമ്പോൾ വചനത്തിനകത്തോട് ഓടണം. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവും. അതെൻ്റെ വഴിയാ, അതിലേ വേണം പോകാൻ. അതാ കർത്താവ് പറഞ്ഞത്, അവൻ മിസ്രയീമിൽ നിന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, ജാതികളെ നീക്കിക്കളഞ്ഞ് അതിനെ നട്ടു. അടുത്ത വാക്യം, നീ അതിനെ തടമെടുത്തു. ഈ തമ്പുരാൻ നട്ടതിനെയൊക്കെ ദൈവത്തിനറിയാം. അവൻ നട്ടതൊക്കെയും വളരും. അതിൻ്റെ പ്രത്യേകത, അതിൻ്റെ തടം കർത്താവ് എടുത്തിരിക്കുന്നത്. ചിലർ ഈ വർഷാവർഷം തടം ചാടുന്നവരുണ്ട്. നമ്മൾ ഈ വർഷം ചെല്ലുമ്പോഴത്തേക്ക് ഇപ്പോൾ എവിടാ ബ്രദർ ആരാധിക്കുന്നത്? അത് ഞാൻ കേൾക്കേപ്പിയില്ല. അടുത്ത രണ്ട് മാസം കഴിഞ്ഞെന്ന് ചോദിച്ചാൽ ഇപ്പോൾ എവിടാ? ഞാനിപ്പോൾ ഒ പി പിയില്ല. ഈ പുള്ളിയുണ്ടല്ലോ, ഈ മാസം ഒ പി പിയിൽ, അടുത്ത മാസം കെ കെ പിയിൽ, അതിന് അടുത്ത മാസം എസ് ഐ പിയിൽ, പിന്നെ പുള്ളി എവിടെയാണെന്ന് പുള്ളിക്കും അറിയത്തില്ല. അവസാനം നരകത്തിന് പോലും വേണ്ടാത്ത ഒരു ഹൈ സൈസിലാകും. ഇവിടെ പുതിയൊരു സഭ തുടങ്ങിയെന്നൊക്കെ ഈ ലോക്ക്ഡൗൺ മുമ്പ് ഞാൻ കേട്ടു, വൈരാഗ്യ ബന്ധക്കോസ്. ഞാൻ ചോദിച്ചു അതെന്താ പേരിട്ടത്? ഒരു സഭക്കാർക്ക് ഇഷ്ടമല്ല, എല്ലാവർക്കും അവരോട് വൈരാഗ്യമാണ്. അവരെല്ലാം കൂടി ചേർന്ന് ഒരു സഭ തുടങ്ങി, അതാണ് വൈരാഗ്യ ബന്ധക്കോസ്. കാരണം ഇനി പോകാൻ സ്ഥലമില്ല. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, തമ്പുരാൻ നമ്മളെ നട്ടത് കേട്ടോ. നല്ല ഇത് കേൾക്കുമ്പോൾ ഒന്ന് ധൈര്യപ്പെട്ടൊന്ന് ബലപ്പെടുക. ദൈവം എന്നെ നട്ടത് തമ്പുരാൻ്റെ സഭയല. കറ, വാട്ടം, ചുളുക്കം, ക്ഷയം, മാലിന്യം ഇല്ലാത്ത ശുദ്ധവും ശുഭ്രമായ വിശേഷവസ്ത്രം ധരിക്കുവാൻ അവകാശം ലഭിച്ച തങ്ക മണവാട്ടി, അതാ കർത്താവിൻ്റെ സഭ. സന്തോഷമുണ്ടോ? നമുക്ക് പാം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ. അവൻ മിശ്രയമിൽ നിന്നൊരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, ജാതികളെ നീക്കി കളഞ്ഞതിനെ നട്ടു, നീ അതിന് തടമെടുത്തു. അടുത്ത വാക്യം, അതാണ് എൻ്റെ പ്രധാന വിഷയം. അത് വേരൂന്നി. സഭയ്ക്കകത്ത് വരുന്ന ഒരാൾ ആൻറ്റീന വിശ്വാസിയാകരുത്. അതെന്തോ പാസ്റ്ററേ? അതാണ് ആൻറ്റീന എന്ന് പറയുന്ന സാധനം. നേരെയാണ് നിൽക്കുന്നെങ്കിലും വേരില്ല, സ്റ്റേയല്ല നിൽക്കുന്നത്. പാസ്റ്റർ സ്റ്റേ, സെക്രട്ടറി സ്റ്റേ, പാസ്റ്റർമാമ സ്റ്റേ, ഖജാൻജി സ്റ്റേ, ഇവരെല്ലാം പ്രാർത്ഥിച്ചാലേ അച്ഛൻ കാണും. കേട്ടിട്ടുണ്ടോ? അവരുടെ സാക്ഷി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കഴിഞ്ഞ ആഴ്ച കാലം കടത്താൻ എനിക്ക് നല്ലവനായിരുന്നു, വല്ലവനായിരുന്നു, വിശ്വസ്തനായിരുന്നു, വാക്കുമാറാത്തവനായിരുന്നു. ആദ്യത്തെ സെൻറ്റൻസ്. അടുത്തത്, നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട് 22 കൊല്ലമായി. നിങ്ങളെന്നെ നിലനിൽപ്പിന് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾക്കൊരു കാര്യം പിടി കിട്ടും, പുള്ളിക്ക് 22 കൊല്ലമായിട്ട് എന്തില്ല? നിലനിൽപ്പില്ല. ആ പുള്ളിയുടെ പേരാണ് ആൻ്റണി വിശ്വാസി എന്നല്ല ആൻറ്റീന വിശ്വാസി. തെറ്റിപ്പോകരുതിന് ആൻ്റണി മുഴപ്പുണ്ടാക്കാം എൻ്റെ പേര്. ആൻറ്റീന വിശ്വാസി. ആൻറ്റീന എന്ന് പറയുന്നത് നേരെയാണ് നിൽക്കുന്നെങ്കിലും വേരലല്ല നിൽക്കുന്നത്, അതിൻ്റെ സ്റ്റേയല നിൽക്കുന്നത്. നമ്മൾ മറ്റുള്ളവർ വലിച്ചു കെട്ടിയ സ്റ്റേ നിൽക്കുന്നു പറയില്ല. അവരത് അഴിച്ചുകൊണ്ട് പോയാൽ നമ്മുടെ കച്ചവടം തീരും. മനസ്സിലാകുന്നുണ്ടോ? വെള്ളം വലിച്ചത് അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും, സങ്കീർത്തനം 1:3, തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും, അവരെ കണ്ടാലറിയാം. എങ്ങനെ? ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. ദൈവം തടമെടുത്തത്, ദൈവം നടത്തുന്നത്, ദൈവം വിളിച്ചത്, ദൈവം കൊണ്ടുവന്നത്. അതാണ് അപ്പോസ്തല പ്രവൃത്തി 2 വായിക്കുമ്പോൾ പത്രോസിൻ്റെ പ്രസംഗം കേട്ടവർക്ക് ഉത്തുകൊണ്ട് അവർ ചോദിച്ചു, ഞങ്ങൾ എന്തു ചെയ്യണം? സഹോദരന്മാരെ രക്ഷപ്രാപിക്കാൻ ഞങ്ങൾ എന്തു ചെയ്യണം? അവർ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച് അവർ വചനപ്രകാരം അവർ ജലത്തിൽ സാക്ഷീകരിച്ചു. താഴോട്ട് വായിക്കുമ്പോൾ എഴുതിയിരിക്കുന്നു, അവരപ്പം നുറുക്കി കൂട്ടായ്മ ആചരിച്ച് അവരോട് ചേർന്ന് പോരുമ്പോൾ, അവൻ്റെ ലാസ്റ്റ് എഴുതിയിരിക്കുകയാണ് 42 മുതൽ 47 വരെ, ഇങ്ങനെ രക്ഷിക്കപ്പെടുന്നവരെ അവൻ ഇന്ന സംഘടന സഭയിൽ ചേർത്തെന്നല്ല, കർത്താവ് തൻ്റെ സഭയിൽ ചേർത്തു. സുവിശേഷം പറഞ്ഞത് ഒരാളായിരിക്കും, പക്ഷേ നിന്നെ സ്നാനപ്പെടുത്തിയത് വേറൊരാളായിരിക്കും, നിന്നെ വിശുദ്ധിയിലേക്ക് നടത്തിയത് 3 വേറൊരാളായിരിക്കും. മറക്കരുത്,
സുവിശേഷം പറഞ്ഞത് ഒരാളായിരിക്കും, സ്നാനപ്പെടുത്തിയത് വേറൊരാളായിരിക്കും, വിശുദ്ധിയിലേക്ക് നടത്തിയത് വേറൊരാളായിരിക്കും. പക്ഷെ നിനക്കൊരു രോഗമുണ്ടായിരുന്നത് പ്രാർത്ഥിച്ച് മാറിയത് നാലാമത്തെ ഒരാളായിരിക്കും. ഇനിയാണ് അറിയേണ്ടത്. പക്ഷെ സഭയിൽ നിന്നെ ചേർക്കുന്നത്, ലോകത്തിലെ മുഴുവൻ പേരും ചേർത്തത് ഒരാളാണ്, അതാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് പറഞ്ഞത് വേരൂന്നാണ്. അവൻ ഇസ്രായേലിൽ നിന്നൊരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, ജാതികളെ നീക്കിക്കളഞ്ഞു, അതിനെ നട്ടു, നീ അതിന് തടമെടുത്തു. അടുത്തെന്താ? വേരൂന്നാണ്. ഒന്ന് കുറിച്ച് വെച്ചോണേ, സ്നേഹത്തിൽ വേരൂന്നണം. ഈ നിന്നെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിക്കരുത്. ഇങ്ങോട്ട് വിളിച്ച് ചായ തരുന്നവർക്ക് മാത്രം അങ്ങോട്ട് ചായ കൊടുക്കുന്ന സ്നേഹമല്ല അമ്മയൻ, ആ സ്നേഹമല്ല. ദൈവസ്നേഹത്തിൽ വേരൂന്നണം. അതിൻ്റെ അതെന്താ പ്രത്യേകത? ഇങ്ങോട്ട് മിണ്ടിയില്ലെങ്കിൽ അങ്ങോട്ട് മിണ്ടണം. അപ്പോൾ പിന്നെ മാസ്ക് കിട്ടിയിരിക്കാമെന്നല്ലോ, നമുക്ക് മാസ്ക് ഒക്കെ അഴിക്കും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ചിലർക്കൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് മാസ്ക് അഴിക്കല്ലേ ദൈവമേ, കാരണം സ്തോത്രം പറയുന്നുണ്ടോ എന്നറിയത്തില്ല, അന്യഭാഷ പറഞ്ഞാലും പറഞ്ഞില്ലേ, ആരും ചോദിക്കുകയല്ല. മാസ്കൊക്കെ കിട്ടി വരിക എന്നേ സന്തോഷമുണ്ടല്ലോ. ഞാൻ മാസ്ക് അഴിക്കണം എന്നെങ്കിലും അതിൻ്റെ മാറ്റം വരണമെന്നുള്ള അഭിപ്രായക്കാരണം. കാരണം ഞാൻ കർത്താവിനെ ആരാധിക്കുമ്പോൾ എനിക്ക് എൻ്റെ വാതുറന്ന് ആരാധിക്കുന്ന ഇഷ്ടം, അല്ലെങ്കിലും കർത്താവ് കേൾക്കും. കർത്താവിനെന്താ അറിയാത്തത്? മുമ്പോട്ട് പോകാം. ശ്രദ്ധിക്കുക, സ്നേഹത്തിൽ വേരൂന്നണം. രണ്ട്, വചനത്തിൽ വേരൂന്നണം. എന്ത് രോഗശാന്തി നടന്നാലും, എന്ത് പ്രവചിച്ചാലും, ഏത് സഭായോഗമായാലും, ഏത് തെരുവിയോഗമായാലും, ജീവിതത്തിൽ എന്തെല്ലാം അനുഗ്രഹം ഉണ്ടായാലും, എല്ലാം ബിലോങ്സ് ടു വേർഡ് ഓഫ് ഗോഡ്. വചനപ്രകാരം, 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 വചനം വിട്ട ഒന്നുമില്ല. അതാ വചനത്തിൽ വരുന്നണം. മൂന്ന്, വിശ്വാസത്തിൽ വരുന്നണം. അതൊക്കെ പറഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും, ഞാൻ അതുകൊണ്ട് അവിടെ കിടക്കുന്നില്ല. വിശ്വാസത്തിൽ വരുന്നണം. അവിടെ കൊണ്ട് പോരാ, ആരാധനയിൽ വരുന്നണം. കണ്ടോ, ഇവിടെ ആൾക്കാർ പറയുന്നു അതടച്ചു, ഇതടച്ചു, അത് തുറന്നില്ല, കാർഷിക മേഖല തുറന്നില്ല, കോളേജുകൾ അടച്ചു, യൂണിവേഴ്സിറ്റി അടച്ചു, സിനിമാ തിയേറ്റർ അടച്ചു. എട്ട് ചിലർ ചോദിക്കുന്ന, അങ്ങനെ എല്ലാം അടച്ചെന്നൊന്നും പറയണ്ട, ആരാധനാലയം അടച്ചില്ലേ? ഇല്ല കേട്ടോ, ഞങ്ങളുടെ ആരാധന ഈ വൈറസ് നിമിത്തം അടഞ്ഞിട്ടില്ല. നോ, അടഞ്ഞിട്ടില്ല. ഞങ്ങളുടെ കെട്ടിടം മാത്രമേ അടഞ്ഞിട്ടുള്ളൂ, ഈ ഹോള്, എൻ്റെ വാതിൽ മാത്രം. ഞങ്ങളുടെ ആരാധന പണ്ടത്തേതിനേക്കാൾ 1000 ഇരട്ടി തുറന്നു. കാരണം ലോക്ക്ഡൗണിൽ ഭൂമി അടഞ്ഞത്, സ്വർഗം തുറന്നിരിക്കുക, സ്വർഗീയ അനുഗ്രഹ ഭണ്ഡാരത്തിൻ്റെ വാതിൽ തുറന്നിരിക്കുക. ലോകത്തിൻ്റെ വാതിലുകളെല്ലാം അടഞ്ഞു, വഴിയടഞ്ഞു, റെയിൽവേ സ്റ്റേഷൻ അടഞ്ഞു, ബസ് സ്റ്റോപ്പ് അടഞ്ഞു. പക്ഷേ ഞാൻ അപ്പോഴെല്ലാം പ്രസംഗിച്ചു, യഹോ നീതിമാന്മാരുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി യഹോവയുടെ കാതുകൾ തുറന്നിരിക്കുന്നു, മുട്ടുവീൻ തുറക്കപ്പെടുമെന്ന് പറഞ്ഞ എൻ്റെ കർത്താവ് ഒരിക്കലും ആ വാതിൽ പിന്നടക്കിയല്ല. അതുകൊണ്ട് ഞാൻ പറയും, ആരാധനയ്ക്ക് ഒരു മുടക്കവും വന്നിട്ടില്ല. ഇനി മനുഷ്യനുള്ളിടത്തോളം കാലം, അവന് ജീവനുള്ളിടത്തോളം കാലം, ഏത് പീഡനം വന്നാലും, ഏത് നിയമം വന്നാലും, ഏത് വൈറസ് വന്നാലും, ദൈവമക്കളുടെ, ഞാൻ പറയുന്നത് ക്രിസ്ത്യാനികളുടെ എന്നുള്ള പദമല്ല, ഞാൻ പറയുന്നത് കൃപയുള്ള കർത്താവിനെ ആരാധിക്കുവാൻ വേണ്ടി അകത്ത് ആഗ്രഹമുള്ള ദൈവമക്കളുടെ, അതിനകത്ത് അത് ക്രിസ്ത്യാനികളാണ്. പക്ഷെ ക്രിസ്ത്യാനികൾ എന്ന് പേര് പറയുന്ന എല്ലാവരും ഒന്നും അതിനകത്തില്ല. അതാ പറഞ്ഞത് ആരാധനയിൽ വേരൂന്നണം. വേര് പറഞ്ഞു, വേര്. അടുത്തത് വിശുദ്ധിയിൽ വേരൂന്നണം. വിശുദ്ധി അഭിനയമല്ല. കീറിയ കോളറുള്ള ഷർട്ടും തേഞ്ഞ ചെരുപ്പും, ചിലരൊക്കെ വിശുദ്ധരാന്ന് കാണിക്കാൻ വേണ്ടി, അയ്യോ പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ, ഈ തളർച്ചയും ക്ഷീണവും, ഈ സംസാരിക്കും അക്ഷരങ്ങൾ നല്ലപോലെ തെളിയാതെ, അത് അങ്ങനെ അതൊന്നും പറയുന്നതല്ല താഴ്മയും പിന്നെയും വിശുദ്ധിയൊന്നും.
നല്ല ബോൾഡായിട്ട് തന്നെ ദൈവവചനം പറയണം. യോഹന്നാൻ സ്നാപകൻ വിശുദ്ധനായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു പ്രസംഗം? സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ വിട്ട് നിങ്ങൾ എങ്ങനെ ഒഴിഞ്ഞുപോയി? ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു, നല്ല ഫലം കായ്ക്കാത്തൊക്കെ വെട്ടി തീയിലിട്ട് കളയും എന്ന് പ്രസംഗിച്ച യോഹന്നാൻ വിശുദ്ധനല്ലേ? അതെ, നിന്റെ വാക്കിനകത്ത് അധികാരം വിശുദ്ധിക്ക് തടസ്സമല്ല, നിന്റെ പ്രസംഗത്തിനകത്ത് അധികാരം വിശുദ്ധിക്ക് തടസ്സമല്ല, നിന്റെ വസ്ത്രധാരണത്തിൻ്റെ പ്രത്യേകതകൾ വിശുദ്ധിക്ക് തടസ്സമല്ല. നീ ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങളോ, നീ പോകുന്ന വാഹനമോ, ആ വാഹനത്തിൻ്റെ വിലയോ, നീ നടക്കുന്ന സഞ്ചരിക്കുന്ന റോഡുകളോ, പാർക്കുന്ന വീടോ, അതൊന്നും വിശുദ്ധിയുടെ തടസ്സമോ വിശുദ്ധിക്ക് അനുകൂലമോ, ഇത് രണ്ടിനും അതുമല്ല വിഷയം. ഹൃദയം തൂക്കി നോക്കുന്ന തമ്പുരാൻ എന്നെ നോക്കുമ്പോൾ നിങ്ങൾ എത്ര കൈയടിച്ചു എന്നിട്ട് ദൈവത്തിന് അറിയണ്ട, എത്ര അന്യഭാഷ പറഞ്ഞു പറയണ്ട. മോട്ടിവേഷൻ നിന്റെ ഹൃദയം ആരാധനയിൽ വരുന്ന, വിശുദ്ധിയിൽ വരുന്ന, വിശ്വാസത്തിൽ വരുന്ന. അത്ര പറഞ്ഞാൽ വിടുക, അടുത്ത ഭാഗത്തെ കിടക്കുക, ശ്രദ്ധിക്കുക, അവിടെ കൊണ്ട് തീർന്നില്ല. അമേൻ. പിന്നെന്താ സ്തോത്രം? ദൈവത്തിൻ്റെ മക്കൾ എന്ന് അഭിമാനിക്കുന്ന നാം എല്ലാവരും ക്രിസ്തുവിൽ വളരണം. അതാണ് അവൾ എഴുതിയിരിക്കുന്നത്. അത് വളർന്നു. പൊക്കം കുറഞ്ഞു. പടരുന്ന മുന്തിരിവള്ളിയായി. ആ പ്രോസസ്സ് മറക്കല്ലേ. ദൈവമക്കൾ വേരൂന്നിയാൽ വളരണം, പക്ഷെ വളരുമ്പോൾ തളരരുത്. വളരുന്ന ഈ വൃക്ഷത്തിൻ്റെ പൊക്കം കുറയണം. നിങ്ങൾ തേയിലച്ചെടി കണ്ടിട്ടുണ്ടോ? ഹൈറേഞ്ചിലെ തേയിലത്തോട്ടം, അത് അത്രയേ വളരത്തുള്ളെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റി. അത് നല്ലപോലെ വളരുന്ന ചെടിയാണ്. അത് വെട്ടിവിടുക, പ്രൂണിങ് എന്ന് പറയും, കവാത്തം എന്ന് പറയാം നാട്ടുകാർ, പ്രൂണിങ്. അങ്ങനെ വെട്ടിവിട്ടില്ല ഉണ്ടല്ലോ, അതൊരു 5, 6, 7 അടി പൊക്കത്തിൽ വളരും. ആ സ്ത്രീകൾ എങ്ങനെ കൊളുന്തെടുക്കും? അതിൻ്റെ ഇലന്നുള്ളി എടുക്കുക, രണ്ടിലയും തിരി എടുത്ത് വേണം തേയില ഉണ്ടാക്കാൻ. ഏണിയൊക്കെ വെച്ച് വേണം അതെടുക്കാൻ. ചില സഭയിലൊക്കെ ചില ആൾക്കാരും കൊണ്ട് വളർന്നിട്ടേ പാർശ്വ നല്ലപോലെ 7 ദിവസം, 21 ദിവസം, 41 ദിവസം വളവും കൊണ്ടിട്ട് കൊടുക്കും. ഇവർ നല്ലപോലെ അങ്ങ് വളർന്നിട്ട് ചില പാർശ്വന്മാരൊക്കെ ഇപ്പോൾ 3 ഏണി ഉണ്ടെങ്കിലേ ചില വിശ്വാസിയുടെ ഫലം പറിക്കാൻ പറ്റുള്ളൂ. കാരണം വളർന്നു, വല്ലാതെ അങ്ങ് വളർന്നു. ഈ വളരണം, വളരണ്ടെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാവരും വളരണം, പക്ഷെ പൊക്കം കുറയണം. അതിനെ കാടപ്പക്ഷി ഇങ്ങനെ ഇസ്രായേൽ പാളയത്തിൽ പറന്നു വന്നപ്പോൾ കർത്താവ് രണ്ടു മുഴം പൊക്കത്തെ പറന്നാൽ മതി എന്ന് എന്തിനാണ് പറഞ്ഞേ? പക്ഷിക്ക് അത്ര പറക്കാൻ പറ്റുള്ളൂ അല്ല. ഇസ്രായേൽ മക്കൾക്ക് അതിനെ പിടിച്ച് കറി വെക്കണമെങ്കിൽ രണ്ടു മുഴം പൊക്കത്തിൽ. നന്മ എപ്പോഴും കൈപ്പൊക്കത്തിലാണ്. ബൈബിളാണ് ഞാൻ പറഞ്ഞു, ബൈബിൾ. നിങ്ങൾക്കറിയാമോ യഗസ്കൽ പ്രവചനം 17:6 അത് വളർന്നു, പൊക്കം കുറഞ്ഞു, പടരുന്ന മുന്തിരിവള്ളിയായി. അത് വളർന്നു, പൊക്കം കുറഞ്ഞു, പടരുന്ന മുന്തിരിവള്ളിയായി. എളുപ്പം എനിക്ക് നിർത്തണം, ഈ മെസ്സേജിൻ്റെ അവസാന ഭാഗത്തേക്ക് വരണം. ഇസ്രായേലിലെ 1-ാമത്തെ രാജാവായ ശൗൽ, ആമേൻ. 1 ശമൂവേൽ 9:1-3, അവൻ എല്ലാവരേക്കാൾ തോൾ മുതൽ പൊക്കം ഏറിയവനായിരുന്നു. ഇസ്രായേലിന് 1-ാമത്തെ രാജാവായ ശൗലിന് ഇച്ചിരി പൊക്കം കൂടുതലായിരുന്നു. എന്ത് സംഭവിച്ചു? ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്തു, 2-ാമത്തെ വർഷം തകർന്നുപോയി. പൊക്കം കൂടരുത്, എൻ്റെ അർത്ഥം അക്ഷരികമായി ശരീരത്തിൻ്റെ പൊക്കമല്ല, അകത്ത് പൊക്കം കൂടരുത്. അർത്ഥമെന്താ? താഴാൻ മനസ്സ് വേണം, ഏൽപ്പിച്ചു കൊടുക്കാൻ ഒന്നുമില്ലെന്ന് സമ്മതിക്കാൻ. ദൈവമേ, അതാണ് നാം വളരും തോറും, നമ്മൾ ഉയരും തോറും. ആമേൻ. എനിക്ക് സെക്കുലർ മേഖലയിലൊക്കെ ലോകപ്രശസ്തരായ പലരെക്കുറിച്ച് പറയാനുണ്ട്. അതിലൊരാളാണ് ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന അബ്ദുൾ കലാം. ഇതൊരു ലോകപ്രകാരം വിദ്യാഭ്യാസ സമ്പന്നനും ഇന്ത്യയുടെ 1-ാമത്തെ മനുഷ്യനുമായി മാറിയ അദ്ദേഹമാണ്. താഴ്മ, വിനയം, എത്ര പേരെ പറയണം? ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധി തന്നെ തൊഴിച്ച് കാല് കൊണ്ട് തൊഴിച്ചപ്പോൾ നിന്റെ കാലിന് എന്തെങ്കിലും പറ്റുമെന്ന് ചോദിച്ച ആളാണ്. പക്ഷെ അവർക്കെല്ലാം അവരെ അതിലേക്ക് നയിച്ചതിന് പ്രചോദനമായ ഒരാളുണ്ട്, അതാണ് ജീസസ് ക്രൈസ്റ്റ്. അവർ യേശുവിനെ ദൈവമായിട്ട് അംഗീകരിച്ചില്ല, പക്ഷെ യേശുക്രിസ്തുവിൻ്റെ ആ താഴ്മ അവർ അംഗീകരിച്ചു. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഡോക്ടർ രാധാകൃഷ്ണനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല.
വളരെ പ്രധാനപ്പെട്ട അതിനകത്തൊരു ചിന്ത പറയാം. ഗോലിയാത്ത് ആറ് മുഴവും ഒരു ചാണും. ഈ ചിലരെ കുറിച്ചാണ് ആ പ്രശ്നം. സഭയ്ക്കകത്ത് എല്ലാവരേക്കാൾ ഒരു ചാൺ പൊങ്ങി നിൽക്കണം. ചില വീട്ടിനകത്തുണ്ട്, ചില ഭാര്യമാർക്ക്, ചില ഭർത്താക്കന്മാർക്ക്. ഞാൻ ആരാന്നറിയാവോ? നീ ആര്? നീ എന്താ തെങ്ങിൻ്റെ ഓലയാണോ തിന്നുന്നേ? പനയുടെ അല്ലയോ? ഇത് ചായയല്ലേ കുടിക്കുന്നേ? ഈ ഈ അരിയുടെ ചോറ് തന്നെ തിന്നുന്നേ അല്ലേ? പിന്നെ ആര്? ആ ചോദ്യം നമ്മുടെ അകത്തുനിന്ന് വരുന്ന ഒരു പൊക്കമാണ്. എത്ര ശ്രേഷ്ഠനായി ദൈവദാസനായാലും, എത്ര ലക്ഷം പേരോട് പ്രസംഗിക്കുന്ന ആളായാലും, ഞാൻ എപ്പോഴും പറയും, ഒരു ഒറിജിനൽ തയ്യക്കാരെന്ന് പറഞ്ഞാൽ ആരാ? അയാൾ വലിയ ആൾക്കാരുടെ പാൻറ്റ് തയ്ക്കണം, കൊച്ചുപിള്ളേരുടെ നിക്കറും തയ്ക്കണം. ചില ആൾക്കാർ പാൻറ്റ് തയ്ച്ചാൽ പിന്നെ നിക്കറ് തയ്ക്കുകയല്ല. ഞാൻ ഇപ്പോൾ പാൻറ്റ് മാത്രമേ തയ്ക്കൂ, നിക്കറ് ഞാൻ തയ്ക്കില്ല. ഇതെന്ത് തയ്യക്കാരൻ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ആണെങ്കിൽ പാൻറ്റും തയ്ക്കണം, നിക്കറും തയ്ക്കണം. എന്നാ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നറിയാമോ? നമ്മൾ എത്ര ദൈവം നമ്മൾ ഉയർത്തും തോറും ഇച്ചിരി പൊക്കം ഇങ്ങനെ കുറയാനുള്ള ഒരു മനസ്സ് നമുക്ക് വേണം. ഞാൻ എളുപ്പം അവസാനിപ്പിക്കാം. യോഹന്നാൻ സ്നാപകൻ, മത്തായി 3:4 യോഹന്നാൻ വന്നു. ഏത് കാലത്ത്? പ്രവചനമില്ലാത്ത കാലം, വെളിപ്പാടില്ലാത്ത കാലം, യാഗങ്ങളില്ലാത്ത കാലം, ഇന്റർടെസ്റ്റമെന്റൽ പീരീഡ് കഴിഞ്ഞിട്ട് പുതിയ നിയമം ആരംഭിക്കുന്ന കാലം, യേശു ക്രിസ്തു അക്ഷരീകമായി വെളിപ്പെടുന്നതിന് മുമ്പ് എലിസബത്തിൽ നിന്ന് പുറത്തു വന്ന യോഹന്നാൻ പ്രസംഗം തുടങ്ങി. എൻ്റെ പിന്നാലെ വരുന്ന എൻ്റെ ചെരുപ്പിൻ്റെ വാറടിപ്പാൻ ഞാൻ യോഗ്യനല്ല. യോഗന്നാനെ ജനം പുകഴ്ത്താൻ തുടങ്ങിയപ്പോൾ യോഗന്നാൻ്റെ കൈ കീഴിൽ വൈദികർ വരെ വന്ന് സ്നാനപ്പെടാൻ തുടങ്ങി. ആൾക്കാരെല്ലാം യോഗന്നാൻ 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 എന്ന് പറഞ്ഞപ്പോൾ ഇന്നങ്ങാണ് വരുന്നത്. ഫേസ്ബുക്ക് നിറച്ച് യോഗന്നാൻ, യൂട്യൂബ് നിറച്ച് യോഗന്നാൻ, വാട്സപ്പ് നിറച്ച് യോഗന്നാൻ. അന്ന് അതൊന്നും ഇല്ലായിരുന്നതിനാൽ സ്തോത്രം. യോഗന്നാനെ ജനം പുകഴ്ത്താൻ തുടങ്ങിയപ്പം യോഗന്നാൻ പറഞ്ഞു, എന്നെ പുകഴ്ത്തണ്ട. യോഗന്നാൻ ആ കൊമ്പങ്ങ് വെട്ടിക്കളഞ്ഞു. എൻ്റെ പിന്നാലെ ഒരാൾ വരുന്നുണ്ട്, അയാളാണ് വലിയവൻ. നീ കേൾക്കണോ? യോഗന്നാൻ ഇത്രയും താണപ്പോൾ യേശു ക്രിസ്തു യോഹന്നാൻ്റെ കൈ കീഴിൽ സ്നാനപ്പെടണം എന്ന് സ്വർഗം തീരുമാനിച്ചു. അതാ ദൈവത്തിൻ്റെ പദ്ധതി. നീ പൊക്കം കുറയുന്തോറും തമ്പുരാൻ നിന്നെ ശുശ്രൂഷയിൽ ഉയർത്തും, ദൈവം നിന്നെ മാനിക്കും, നിനക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. അങ്ങനെ ചെയ്തപ്പോൾ യോഹന്നാനെ ദൈവം പിന്നെ ഉയർത്തി. അമേൻ. യോഹന്നാൻ്റെ കൈ കീഴിൽ യേശു യോർദാനിൽ സ്നാനപ്പെട്ട് കയറിയപ്പോൾ യോഹന്നാൻ പൊക്കം കൂടി. അപ്പോൾ യോഹന്നാൻ പറഞ്ഞു, ഞാനോ കുറയണം. യോഹന്നാൻ 3:30 അവനോ വളരണം. ദൈവം യോഹന്നാനെ വളർത്തുന്നു, യോഹന്നാൻ പിന്നെയും പൊക്കം കുറയും. പിന്നെ ദൈവം വളർത്തും, യോഹന്നാൻ പൊക്കം കുറയും. അപ്പോഴാണ് യോഹന്നാനെ ലോകം മുഴുവൻ അങ്ങ് ബഹുമാനിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ സ്വർഗം ഒരു ഡിക്ലറേഷൻ ചെയ്തു. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനില്ല. ഓ, ദൈവം ഒരാളെ ഉയർത്താൻ തീരുമാനിച്ചാൽ ആരൊക്കെ ചെറുതാക്കിയാലും ആരെല്ലാം താഴ്ക്കാൻ ശ്രമിച്ചാലും തമ്പുരാനല്ലേ തീരുമാനിക്കുന്നത്? കുഞ്ഞേ, പുറമേ നിന്നെ കാണുന്നവർക്ക് മനസ്സിലാകാത്ത ഒന്ന് നിൻ്റെ ഉള്ളമറിയുന്ന തമ്പുരാൻ അറിയാം. മുന്തിരിയെക്കുറിച്ചും അങ്ങനെ തന്നെ പറയുന്നുണ്ട്. ശീതകാലം കഴിഞ്ഞു, മഴയും മാറിപ്പോയി, വസന്തകാലം സുദിനമായി. ഉത്തമഗീതം 2:12 വള്ളിത്തല മുറിക്കുന്ന കാലം വന്നിരിക്കുക. മുന്തിരിക്കയുടെ പ്രത്യേക സീസണിൽ എൻ്റെ വള്ളിത്തല മുറിച്ചു വിടും മുന്തിരി പടരാൻ. ഞാൻ പറഞ്ഞു നിർത്തട്ടെ, ഏറ്റവും വലിയ മാതൃക എൻ്റെ യേശുവ. സ്വർഗസ്ഥലത്തിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി, ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി, ക്രൂശിനോളം അനുസരണമുള്ളവനായി. ഹോ, എൻ്റെ പ്രാണനാഥൻ, എൻ്റെ പ്രാണപ്രിയൻ, തൻ്റെ അരയിൽ ഉറുമാലെടുത്ത് ചുറ്റി തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകി. വലിയവൻ ആരെന്ന് കാണിച്ച ചെറിയവൻ, അല്ലെങ്കിൽ പൊക്കം കുറയാൻ സ്വയം തയ്യാറുള്ള. ഗോലിയാത്തിന് സംഭവിച്ചത് ഓർക്കുന്നുണ്ടോ? അവൻ ആറ് മുഴവ് ഒരു ചാണുമായിരുന്നു. ഒരു ചാൺ എവിടുന്ന് കൂടിയോ അവിടെയാണ് ദാവീദെറിഞ്ഞ കല്ലുകൊണ്ടത്. അമേൻ. യേശു പൊക്കം കുറഞ്ഞപ്പോൾ അന്നത്തെ ഭരണാധിപന്മാർക്കും അന്നത്തെ മത നേതാക്കന്മാർക്കും പൊക്കം അങ്ങ് കൂടി. പൊക്കം കൂടിയവർക്കെല്ലാം കല്ലുകൊണ്ടു തകർന്നുപോയി. ഇന്ന് യേശുവിനെ ക്രൂശിച്ച ഭരണാധിപന്മാരില്ല,
ആ സാമ്രാജ്യമില്ല. യേശുവിനെതിരായിട്ട് വിധി പ്രസ്താവിച്ചവരുടെ പേര് പോലും ഒരു മനുഷ്യനിടുകയല്ല. ഞാനിങ്ങനെ നിർത്തട്ടെ. യേശു പറഞ്ഞ മാതൃക, ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ നമ്മളിലും ഉണ്ടായിരിക്കട്ടെ. താഴുവാൻ, വിനയപ്പെടുവാൻ, തങ്ങളെക്കാൾ മറ്റുള്ളവർ ശ്രേഷ്ഠം നിണ്ണുവാൻ, സ്വന്തം ഗുണത്തേക്കാൾ മറ്റുള്ള ഗുണം അന്വേഷിക്കുവാൻ നമുക്കും ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി മാറാം. അത് വളർന്നു, പൊക്കം കുറഞ്ഞു, പടരുന്ന മുന്തിരി വള്ളിയായി തീർന്നു. വള്ളിത്തല മുറിച്ചു വിടാം. ഉയരമുണ്ടെന്ന് തോന്നുന്ന, സ്വയം വലുതാണെന്ന് തോന്നുന്നതെല്ലാം മുറിച്ചു കളയാം. ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാം. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ, ശിഷ്യത്തെ ആരാധനയിൽ പങ്കെടുത്ത് തിരുവചനം കേട്ട നിന്റെ കുഞ്ഞുങ്ങളെല്ലാവരും അനുഗ്രഹിക്കണമേ അപ്പ. ഞങ്ങൾ കേട്ട വചനം പോലെ കർത്താവേ ഞങ്ങൾക്ക് താഴ്മയും വിനയവും കൃപയും തരണമേ. ക്ഷമിക്കുവാനുള്ള മനസ്സ് തരണമേ. മറ്റുള്ളവരെ ബഹുമാനിക്കുവാനും സ്നേഹിക്കാനുമുള്ള കൃപ തരണം. ഞങ്ങൾ വചനത്തിൽ വേരൂന്നി, സ്നേഹത്തിൽ വേരൂന്നി, ആരാധനയിൽ വേരൂന്നി, വിശുദ്ധിയിൽ വേരൂന്നി മുൻപോട്ട് വൻ സഹായിക്കണം. നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു. എല്ലാ നന്മകളാലും നിറച്ചാട്ടെ. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദിയോടെ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ.